പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ ശേഷം പിൻവലിക്കേണ്ടി വന്ന നോവൽ ആ നോവലിനെ തേടി പിന്നീട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരമായ ജെ സി ബി പ്രൈസ് എത്തുന്നു ഇപ്പോൾ ഇതാ വയലാർ അവാർഡും ഇന്ന് നമ്മോടൊപ്പം എസ് ഹരീഷ് ഉണ്ട് സ്വാഗതം ജാതിമത രാഷ്ട്രീയം കേരളത്തിൽ ശക്തമായി കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് മീഷ എന്ന നോവല് ആദ്യം പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നത് അപ്പം നോവലിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മറ്റു ചിലടത്ത് പ്രചരിപ്പിച്ച ചില സംഭാഷണ ഭാഗങ്ങൾ അത് വിവാദങ്ങളിലേക്ക് വഴി തുറക്കുകയും പിന്നെ നോവൽ പിൻവലിക്കുകയും ചെയ്യേണ്ടി വരുന്നു അതിനുശേഷം പല പുരസ്കാരങ്ങൾ പിന്നെ പുറകെ പുറകെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ ഇപ്പോൾ വയലാർ അവാർഡും തെളിയിക്കുന്നു മീശയായിരുന്നു ശരി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു എനിക്ക് തോന്നുന്നത് വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ മീഡിയ ഒക്കെ വന്നതിൽ പിന്നെ ഒരു വിവാദമൊക്കെ ഉണ്ടായ രണ്ടാഴ്ചയിൽ കൂടുതലൊന്നും നിൽക്കില്ല പണ്ടങ്ങനല്ലായിരുന്നു കുറച്ചുകൂടെ ഒക്കെ നീണ്ടു നിൽക്കുവായിരുന്നു പുസ്തകം എന്ന് പറഞ്ഞാൽ നീണ്ട കാലയളവ് വായിക്കപ്പെടേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വായിക്കാൻ വായിക്കപ്പെടുന്ന ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ വിവാദം മറവിയിലോട്ട് പെട്ടെന്ന് പോവും പുസ്തകം മുന്നോട്ട് കയറി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം മീശ പിന്നെയും പിന്നെയും നന്നായി വായിക്കപ്പെടുന്നതിന് സന്തോഷമുണ്ട് എസ് ഹരീഷ് എന്ന എഴുത്തുകാരന്റെ ജീവിതം നമ്മൾ മീശയ്ക്ക് മുമ്പും മീശയ്ക്ക് ശേഷവും എന്ന് തിരിക്കുകയാണ് എന്ന് കരുതുക അപ്പം ഇപ്പോൾ എഴുത്തുകാരൻ കൂടുതൽ ശക്തനാണോ കാരണം മീശക്കെതിരെ ഉണ്ടായ വിവാദം അന്നുണ്ടായ വിവാദം ഉയർത്തിയവർ തന്നെ ഇപ്പോഴും വയലാർ അവാർഡിനെതിരെ വിവാദങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവരിപ്പോഴും സജീവമാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടുതൽ ശക്തനായോ ഉറപ്പായിട്ടും അതെ ഉറപ്പായിട്ടും അത് അന്നത്തെ ചില ഭയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അങ്ങനെ സോഷ്യൽ മീഡിയ അറ്റാക്കിയൊക്കെ എന്നെപ്പോ ഒരാൾക്കെതിരെ വരുന്നത് ഞാൻ അത്ര പുറത്തിറങ്ങി ഇടപെടാത്ത ഒരാളാണ് സമൂഹവുമായിട്ട് അത്ര ഇപ്പോഴതുപോലെയല്ല കുറച്ച് മലയാളമുണ്ട് അപ്പോൾ അന്നത്തെ അന്നതിനെ നേരിട്ട രീതിയിലായിരിക്കാണെങ്കിൽ ഞാൻ നേരിടുക വേറെ തരത്തിലായിരിക്കും അതിനല്ല കുറച്ചുകൂടെ പുസ്തകം വായിക്കപ്പെട്ടു പുസ്തകം ഇംഗ്ലീഷിൽ വന്നു ഇംഗ്ലീഷിൽ അതിന് ജേസി പ്രൈസ് പോലുള്ള പ്രൈസ് കിട്ടി അതിലൂരി ഇംഗ്ലീഷിൽ നന്നായി വായിക്കപ്പെട്ടു മലയാളത്തിലാണെങ്കിലും ധാരാളം പഠനങ്ങളും ഒക്കെ അതിനെക്കുറിച്ചുണ്ടായി ഇപ്പോൾ അവർ പോലും ആ വിവാദത്തെ അത്ര ഗൗരവത്തിൽ ഇപ്പോൾ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവരത് അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്കും ഒരു ചടങ്ങ് പോലെ അവരെന്തോ പറയുന്നു എന്നുള്ളതല്ലാതെ കാരണം അവർക്ക് മനസ്സിലായി കേരളീയ സമൂഹത്തിൽ ഒരു പുസ്തകത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അത്ര രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് എന്നവർക്ക് മനസ്സിലായിട്ടുള്ളത് തോന്നുന്നു കാരണം കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഒരു പുസ്തകത്തിനെതിരെയുള്ള വലിയ ആക്രമണങ്ങൾ അങ്ങനെ വിജയിച്ചില്ല പ്രേമലേഖനം എഴുതിയ സമയത്ത് നിരോധിക്കപ്പെട്ട പുസ്തകമാണ് പ്രേമലേഖനം ബഷീറിന്റെ ധർമ്മരാജ്യം നിരോധിക്കപ്പെട്ട ഗുലേഖയായിരുന്നു ശബ്ദങ്ങൾ ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഖസാഖ് ഇറങ്ങിയപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അലീർവയുടെ പുസ്തകം ഇറങ്ങിയപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നിലനിൽക്കില്ല പുസ്തകം കൊള്ളാവെങ്കിൽ നിലനിൽക്കും അത്രയേ ഉള്ളൂ കാര്യം അത് കേരളീയ സമൂഹത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് നമുക്കത് തിരുത്തേണ്ടി വന്നു അതായത് വിവാദം ഉണ്ടായി കഴിഞ്ഞ ആഴ്ചപ്പതിപ്പിൽ നിന്ന് പിൻവലിച്ച വിവാദ ഭാഗം ബുക്കായപ്പം തിരുത്തേണ്ടി വന്നു അത് ആ സാഹചര്യത്തിന് അതാ അതുകൊണ്ടല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അത് മാത്രല്ല അവിടെ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ തിരുത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് അധ്യായം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട് ഇത് തിരുത്തണം എന്ന് എനിക്ക് തോന്നിയോണ്ട് തിരുത്തി അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും ഇനിയും തിരുത്തേണ്ടി വന്നാൽ തിരുത്തും അത് ഒരുപാട് എഴുത്തുകാർ ഇപ്പോഴും പുതിയ പതിപ്പിൾ വരുമ്പോൾ അവരുടെ ആഗസ്റ്റ് പതിനേഴ് മൂന്നാം പതിപ്പിൾ കൊടുക്കുമ്പോൾ ഞാൻ തിരുത്തിയിട്ടുണ്ട് അത്രേ ഉള്ളു പക്ഷെ അത് വിവാദമായ ഭാഗമായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഈ മീശയ്ക്ക് മുമ്പും ഈ ജാതി മത രാഷ്ട്രീയമൊക്കെ വളരെ കൃത്യമായി കഥകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് എസ് ഹരീഷ് എന്ന എഴുത്തുകാരൻ അതായത് മോതസ്ഥിതനായങ്ങസിമ്പു മല പോലെ എന്ന കഥയൊക്കെ എടുത്താലും മറ്റ് കഥകൾ വായിച്ചാലും നമുക്കത് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു വിഷയം വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നയാൾ എന്ന നിലയിൽ നമ്മുടെ ഇപ്പത്തെ ഈ സമൂഹത്തെ താങ്കൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ ഭാവി എന്തായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഊഹിച്ച് നോക്കിയിട്ടുണ്ടോ ആ കേരളത്തില് മുതലേ ജാതി മത ശക്തി ഭയങ്കര സ്വാധീനമുള്ള സ്ഥലം അത് ഇന്നത്തെ പ്രത്യേകതയല്ല ഞാനിപ്പം ആഗസ്റ്റ് പിന്നെ എഴുന്നേൻ്റെ ആവശ്യത്തിന് ഞാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ചരിത്രം കുറെ പഠിച്ചായിരുന്നു അപ്പോൾ മനസ്സിലായത് ഇന്നുള്ള ജാതിരാഷ്ട്രീയ കളികൾ ശക്തമായിട്ട് തന്നെ അന്നും ഉണ്ടായിരുന്നു അന്നും സമൂഹത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ പ്രത്യേകത ഇന്നവര് വേറെ തരത്തിൽ ശക്തരാണ് കാരണം ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു വലിയ മൂലധന ശക്തികൾ അവരുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് മാധ്യമങ്ങളെയും ഒക്കെ ഒരു പരിധി വരെ ഒരു പരിധി അല്ലാതെ കൂടുതൽ സ്വാധീനിക്കാൻ അവർക്ക് പറ്റും അതിൻ്റെ ഒരു ശക്തി വല്ലാതെ അവർക്കുണ്ട് ഇപ്പം നമ്മുടെ ചാനലുകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒരു ബി ജെ പി സൈലിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ല സൈലിലോട്ട് പോയില്ലെങ്കിൽ പോലും അവരെ വിമർശിക്കാൻ പേടി ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു മാറ്റമുണ്ട് അല്ലാതെ ജാതിമത ശക്തിയുടെ സ്വാധീനം നേരത്തെ തന്നെ ഉള്ളതാണ് അത് കുറച്ചുകൂടെ വേറെ തരത്തിൽ വർധിച്ചു എന്നുള്ളതുള്ളൂ രാ പണ്ട് രാഷ്ട്രീയത്തിൽ മാത്രമേ എന്റെ ഇടപെടലുള്ളായിരുന്നു എഴുത്തിലോ ഒന്നും ഒരു അങ്ങനെ ശ്രദ്ധ കൊടുത്തിരുന്നില്ല ആ ഭാഗത്ത് ശ്രദ്ധിച്ചിരുന്നില്ല ഇന്ന് അവർ അതിനെയും കൂടി അവർ പരിധിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നാളെ 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 എന്താകും എനിക്ക് അങ്ങനെ പറ്റുന്നില്ല അവർ ഞാൻ അങ്ങനെ ഞാൻ നടത്തിയ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റുന്നില്ല എങ്കിലും ആശങ്കപ്പെടാവുന്ന സാഹചര്യമുണ്ട് കാരണം ഈയിടെ മണിപ്പൂരിൽ ഒരു അവിടുത്തെ സർക്കാർ ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്നതിന് മുൻകൂർ ഗവൺമെന്റിന്റെ അനുമതി വേണമെന്നൊരു ഉത്തരവിറക്കിയായിരുന്നു കാരണം ഒരാൾ ചരിത്രം എഴുതുമ്പോൾ അത് ഔദ്യോഗിക ചരിത്രം തന്നെ ആകണം എന്നൊരു നിർബന്ധം അവർക്കുണ്ട് അല്ലെങ്കിൽ മണിപ്പൂരിനെ അപമാനിക്കുന്ന പോകും ഇപ്പൊ കേരളത്തെ കുറിച്ച് അങ്ങനെ എഴുതണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടി പോകും അത് ഇന്ത്യയുടെ പരിസരത്തും വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്ക എനിക്കുണ്ട് തീർച്ചയായിട്ടും മീഷ എന്നത് ഒരു വലിയ നോവലാണ് അതൊരു വലിയ അതിലെ കഥാപാത്രങ്ങള് മനുഷ്യര് ഒരുപാട് കഥകളുള്ള മനുഷ്യര് അതായത് എസ് ഹരീഷിന്റെ മനുഷ്യന്മാർക്കെല്ലാം പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു അതിനൊരു കുട്ടനാടിന്റെ ഒരു ജീവിത പശ്ചാത്തലം ഉണ്ടായിരുന്നു കുട്ടനാടിലെ ജീവികൾ വരെ ജീവങ്ങള് ജീവജാലങ്ങൾ പോലും വെള്ളവും ജലവും പോലും അതിൽ കഥ പറയുന്നുണ്ട് അപ്പം ഇത്ര വലിയൊരു കഥാ പരിസരം ഇത്രേം കഥകളുള്ള ഒരു മനുഷ്യര് അത് കുട്ടനാട് ജീവിത പരിസരങ്ങളിൽ നിന്ന് കിട്ടിയതാണോ അതെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ ഗ്രാമങ്ങളിലും അല്ലെ എല്ലാ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത്രയും കഥകളുണ്ട് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്കറിയാം പക്ഷേ ആൾക്കാരതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതേ ഉള്ളു ഞാനിപ്പം ഞാൻ ഏറ്റവും സാധാരണക്കാരായ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അവരുടെ കഥകൾ എനിക്ക് കൂടുതൽ അറിയാം അവരുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് അവരുടെ കഥകൾ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം മീശിയുടെ കാര്യമാണെങ്കിൽ മീശയുടെ ആവശ്യത്തിന് ഞാൻ കുറേ കുട്ടനാട് വഴി നടക്കുകയും പഴയ ആൾക്കാരെ കാണുകയും ഒക്കെ ചെയ്തു അത് നമുക്ക് ഞാൻ ഞാനന്ന് മനസ്സിലാക്കിയൊരു കാര്യം സാധാരണ മനുഷ്യരുടെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ളതിന്റെ ഒത്തിരി എത്ര പേരുടെ കഥകൾ അവരുടെ കയ്യിലുണ്ട് നമ്മളോട് സംസാരിക്കുമ്പം അറിയാം ചിലര് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കഥകൾ അവരെഴുതാതിരിക്കുന്ന ഒരു കുഴപ്പമില്ല അവരെഴുതിയാൽ നമ്മളൊക്കെ പോകും പക്ഷെ അത്ര ഗംഭീരമായിട്ട് കഥ പറയുന്ന ആൾക്കാരുണ്ട് എന്റെ സുഹൃത്തുക്കൾ തന്നെയുണ്ട് അപ്പം അതിന്റെ ഒരു ഈ കഥ പറച്ചിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പരദൂഷ സ്വഭാവം ഉണ്ട് നാടൻ കഥകൾക്ക് പലപ്പോഴും നമുക്കറിയാം ആരെങ്കിലും കുറ്റം പറയുക അപ്പൊ ഇത് അല്ലെ സ്ത്രീകളെ കുറ്റം പറയുക പുരുഷന്മാരെ കുറ്റം പറയുക അങ്ങനെ ഒരു രീതി ഇത്തരം നാട്ടു ഉണ്ട് അപ്പം ഇത് ഭയങ്കര രസകരമാണ് ഇപ്പൊ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ഇപ്പോഴത്തെ രീതി നോക്കുമ്പോൾ പക്ഷെ ഇതിൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് വിഭവങ്ങളും രീതിയിലൊക്കെ ഉണ്ട് എഴുത്തിന് നന്നായിട്ട് ഉപയോഗിക്കാന്നാണ് വിചാരിക്കുന്നത് തന്നെ പറഞ്ഞേക്കുന്ന സാപ്യൻസി പറയുന്നത് ഈ പരദൂഷണ കഥകൾ പറഞ്ഞാണ് നമ്മളെ മസ്തിഷ്കം വികസിച്ചതെന്നാണ് പുള്ളി പറയുന്നത് തോന്നുന്നുണ്ട് നമ്മൾ മലയാള ചെറുകഥയിൽ എസ് ഹരീഷ് എന്ന എഴുത്തുകാരനെ അടയാളപ്പെടുത്തുമ്പോൾ ചെറുകഥ എന്നതിൽ ചെറു അങ്ങ് വിട്ട് കഥ എന്നത് കുറച്ച് വിശാലമായി പറയാൻ കഥയ്ക്ക് ഒരു ക്യാൻവാസ് ഒരുക്കിയൊരു കഥാകാരനാണ് എസ് ഹരീഷ് അതുപോലെ തന്നെ കഥ ഓരോ ആയിട്ട് പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല വലിയ കഥകൾ എഴുതി എഴുന്ന രീതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സന്തോഷ് കുമാർ വലിയ കഥകൾ ചില ഒരു നോവലിൻ്റെ സ്വഭാവം കഥകൾക്ക് വരുന്നുണ്ട് പിന്നെ ഇത്തിരി പരത്തി പറയുന്ന കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിചാരം കാരണം വിവരിക്കുക എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണല്ലോ അത് ഞാൻ കരുതുന്നത് കഥകൾ വിസ്തരിക്കുക ഈ നമ്മുടെ ലിറ്ററേച്ചറിൽ വിസ്തരിക്കുക എന്നൊരു മണിക്കോളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് വിസ്തരിക്കുക എന്നൊരു കാര്യം പറയുന്നുണ്ട് സിനിമയിലൊക്കെ വിസ്തരിക്കുക നമ്മുടെ കലാരൂപങ്ങൾ പലതും അങ്ങനെയാണല്ലോ കഥകളെ വിസ്തരിക്കുക ഇപ്പോൾ വേണമെങ്കിൽ ഈ ചെറിയ കഥകൾ മതി എന്ന് പറയുന്നവർ എപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ദുര്യോധനപഥം കഥകളി പോയി രാത്രി കാണുന്നു ദുര്യോധന തല്ലിക്കൊല്ലുമെന്ന് നമുക്കറിയാം ഓൾറെഡി അറിയാം വേണമെങ്കിൽ അന്നേരം കൊന്ന് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ പക്ഷേ നേരം വിളിച്ച് ഏഴുമണിയായിട്ട് ദുര്യോധന കൊല്ലത്തുള്ളൂ എന്താ പറഞ്ഞാല് അത് അത്ര വിവരിക്കേണ്ട ആവശ്യമുണ്ട് വിശ്വസനീയമാക്കുക എന്നതിന് ഇപ്പോൾ ഒരാർട്ട് ഫോം അവിശ്വസനീയമായ ഒരു കാര്യം വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് മൂറാക്കാമി അദ്ദേഹത്തിന്റെ ഒരു നോവലിൽ പറയുന്ന ഒരു പുള്ളി എഴുതുന്നതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് പരമാവധി വിവരിക്കുക എന്നുള്ളതാണ് കഥയില് മാന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ചെറുതായിരിക്കണമെന്നു നിർബന്ധമല്ല ഇപ്പൊ നമ്മളിപ്പോ ന്യൂയോർക്കിലൊക്കെ വരുന്ന കഥകൾ നോക്കിയാൽ നമ്മളിവിടെ നോവലറ്റ് എന്ന് പറയുന്ന അത്രയും വലിപ്പമുള്ള കഥകളാണ് നമ്മളെ കഥയായിട്ട് കൂട്ടുന്നത് ഇവിടെ എന്തോ വന്ന് പ്രസിദ്ധീകരിക്കാനുള്ള സൗകര്യത്തിനൊക്കെ വളരെ ചെറുതായി പോയി എന്നുള്ളതും കഥ ആണ് പ്രധാനം അത് അത് അതിനാവശ്യമുള്ള വലിപ്പം ആകാം എന്നാണ് പിന്നെ ദേശത്തിന്റെ അടയാളപ്പെടുത്തൽ അത് പിന്നെ വളരെ ഭംഗിയായി മലയാളം ഉപയോഗിച്ചു നമ്മുടെ കഥകൾ വരുന്നുണ്ട് വിനോദ് തോമസിന്റെ കഥകൾ വരുന്നുണ്ട് അതായത് ഒരു ദേശത്തെ അല്ലെങ്കിൽ നമുക്ക് വായനക്കാരന് പരിചയമല്ലാത്ത മറ്റൊരു ദേശത്തെ വായിക്കാനുള്ള ഒരു ആകാംക്ഷ ആ ഒരു അടയാളപ്പെടുത്തൽ അതിനെ കുറിച്ചൊന്നു പറയാ ഇതും നേരത്തെ തന്നെ ഉണ്ട് ആ ഉണ്ട് ദേശത്തിന്റെ കഥ മുതലുള്ളതാണ് ബഷീർ തലപ്പറമ്പിനെ അതുപോലെ വേറൊരു അടയാളപ്പെടുത്തി അതിനെ വേറെ തരത്തിൽ എഴുതിയെന്നുള്ളതുള്ളു ലോകത്തിലെ മിക്കവാറും എഴുത്തുകാരനവന്റെ സ്ഥലത്തെക്കുറിച്ച് എഴുതാറുണ്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ എഴുതാറുണ്ട് മൂന്തന്മ എഴുപ്പയുടെ തീരങ്ങൾ എഴുതിയപ്പോൾ അങ്ങനെ പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ പ്രാദേശികമായ മിത്തുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ കഥയ്ക്കകത്ത് വരാത്ത സ്ഥലങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ നൊറോണ എഴുതുമ്പോൾ നൊറോണ കടൽ തീരത്തെ ജീവിതം പറയുന്നു ഇതുവരെ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല കേസഭാഷിന്റെ കഥകളിൽ കൂടെ വന്നിട്ടുള്ളു വിനോയ് എഴുതുമ്പോൾ വിനോയ് അവിടുത്തെ ഇരുത്തി പോലുള്ള കുടിയേറ്റ ഗ്രാമത്തിന്റെ കഥ പറയുന്നു അങ്ങനെ പല പല സ്ഥലങ്ങൾ പുതിയ ആൾക്കാരിലോട്ട് ലിറ്ററേച്ചർ ചെല്ലുന്നതിന്റെ ഭാഗമായിട്ട് അത് വരുന്നുണ്ട് നേരത്തെ അങ്ങനെയല്ലായിരുന്നു നമുക്ക് പരിചിതമായ ചില സ്ഥലങ്ങൾ മാത്രമല്ല ഇപ്പൊ വിജയൻ കസാഖ് എഴുതുമ്പോൾ നമുക്ക് പരിചയമുള്ള സ്ഥലമല്ലായിരുന്നു അത് പിന്നെ അത് പരിചിതമായി മാറിയതാണ് പുതിയ ചില ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളതുള്ളത് കഥകളുമായാണ് എസ് ഹരീഷ് സാഹിത്യ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യത്തെ കഥാസമാഹാരത്തിന് ശേഷം കുറച്ചൊരു ഒരു കാലതാമസം വന്നു രണ്ടാമത്തെ കഥാസമാഹാരത്തിലേക്ക് വരാൻ അത് നോവലിലേക്ക് മാറുന്നത് അപ്പൊ ഈ ഇടയ്ക്ക് വന്ന ആ സമയം ആ ഗ്യാപ്പ് അപ്പോൾ എഴുത്തുകാരൻ എവിടെയായിരുന്നു അന്നേരം എനിക്ക് വായന പോലും തീരെ ഇല്ലാത്ത ഒരു സമയമായിരുന്നു എഴുതാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല ആ സമയത്ത് എന്താണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് ജീവിത പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിന്റെ ജീവിതം കടന്നുപോയി അതുകൊണ്ട് പറ്റില്ല പക്ഷെ അത് നമ്മൾ എഴുതിയ ഒരാളെന്നുള്ളത് എനിക്കത് നമ്മളെ വല്ല ഡിപ്രസ്ഡ് ആകും ആ സമയത്ത് എഴുതാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആകും നമ്മൾ അതില്ലെന്ന് നടിച്ചാൽ പോലും വേറൊരു ജീവിതം അങ്ങ് നയിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം എടുത്തിട്ടോട്ട് തിരിച്ചു വരണം എന്നൊരു വിചാരമാണ് അത് വരാനിടയായ ഒരു സാഹചര്യം ഒരു തവണ ഈ മാതൃമിൽ കമൽഹാസജീവി വരുന്ന സമയത്ത് അവിടെ എന്നോട് കെ വേണുവിനെ കുറിച്ചൊരു

ചിന്തകളുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് ഒരു കഥാപാത്രം കഥാകാരനെ മറികടന്ന് നടക്കാൻ തുടങ്ങുന്നത് ആ ഒരു കഥയുടെ ഒരു ഒന്ന് പറയാൻ പറ്റുമോ ആദ്യം എഴുത്ത് ജനാധിപത്യമാണ് എന്ന് പറയുന്നത് നാട്ടുകാർ പറയുന്നത് പോലെ എഴുതണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത് അതായത് ഒരു ഞാൻ ഒരു കഥ പറയുന്നു അല്ലെ വേറെ ആൾ കഥ പറയുന്നു മറ്റുള്ളവർ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ കേൾക്കുന്ന ഒരാൾ പറയുന്ന കഥകൾ കേൾക്കണം എന്നുള്ള വിശ്വാസമാണ് അതാണ് ഒരാളെ കേൾക്കുന്നതാണ് ജനാധിപത്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ ഒരു ആദിമരൂപം അല്ലെ മികച്ച രൂപം എന്ന രീതിയിൽ പറയുന്നത് പിന്നെ കഥാപാത്രം കൈവിട്ടു പോവുക എന്ന് പറയുന്നത് അതൊരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ് അങ്ങനെ കൈവിടത്തൊന്നുമില്ല കഥാപാത്രം നമ്മുടെ ഒപ്പമുണ്ട് പക്ഷെ കഥാപാത്രത്തിന്റെ ചെയ്തികള് നമ്മുടെ ചെയ്തികളാകല്ലേ കഥാപാത്രത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളാകരുത് എന്നൊരു വ്യത്യാസ തന്നെയുണ്ട് ഇപ്പം ഞാൻ ഒരു നോവൽ എഴുതുന്നു ഒരു അമ്പത് കഥാപാത്രം വന്നാൽ ചില നോവലുകൾ അപൂർവം ചില നോവലുകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എല്ലാവരും എഴുത്തുകാരനെപ്പോലെ തന്നെ ചിന്തിക്കുന്നു എഴുത്തുകാരനെപ്പോലെ തന്നെ സംസാരിക്കുന്നു തോന്നാറുണ്ട് അങ്ങനെ വരരുത് ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട് ഒരു കഥാപാത്രം സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ആളെ സംസാരിക്കുന്നു ഒരാളുടെ ജീവിതഭൂഷണം ആയിരിക്കലോ വേറെ ആളെ അത് അതിന് അതിന് എഴുത്തുകാരും വിട്ടുകൊടുക്കേണ്ടതുണ്ട് ആ കഥാപാത്രത്തെ അല്ലാതെ അയാളുടെ പുറകെ കൂടി അയാളുടെ ചിന്തകളാണ് എന്റെ ചിന്തകളാകണം എന്ന് പറഞ്ഞ് എന്റെ രാഷ്ട്രീയമാണ് അയാളുടെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കഥാപാത്രത്തെ ഒരുപാട് പിടിമുറുക്കരുത് കുറച്ച് അയച്ചുവിടണം കഥാപാത്രങ്ങളെ സ്വതന്ത്രമായി വിടുന്ന ഒരു ഒരു നാടോടി എഴുത്ത് പാരമ്പര്യം ഉണ്ടല്ലോ കൊറച്ച് സ്വതന്ത്രമായി വിടുന്ന എഴുത്തു പാരമ്പര്യം അതിലാണ് എനിക്കിഷ്ടം കുറച്ചുകൂടെ ഒരു നമ്മളിപ്പം

ഒരു അതിർവരമ്പ് നമ്മൾ വെക്കേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാഷ്ട്രീയ ശരികളെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടൊരു കൃതിയെ വിലയിരുത്താം ഉറപ്പായിട്ട് വിലയിരുത്താം അതിനുള്ള സ്വാതന്ത്ര്യം വായനക്കാരനും ഒക്കെ ഉണ്ട് പക്ഷെ അത് വിലയിരുത്തുന്നത് കൃതി ആകെത്തുകയായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു കൃതി മുന്നോട്ട് വെക്കുന്ന ഒരു നോവല് ഇപ്പോൾ മുകുന്ദന്റെ ഒരു നോവല് അത് മുന്നോട്ട് വെക്കുന്ന ആകത്തുക എന്താണത് മൊത്തത്തിൽ സംവേദനം ചെയ്യുന്നത് ആ അർത്ഥത്തിൽ അതിനെ വിലയിരുത്താം ഇപ്പോൾ ഒരു എഴുത്തുകാരൻ പുറമേ ഒരു രാഷ്ട്രീയം പറഞ്ഞാലും ഒരുപക്ഷെ അയാളുടെ ഉള്ളിലൊരു പിന്തിരിപ്പൻ രാഷ്ട്രീയം വരും കാണുന്നു അത് അയാളുടെ എഴുത്തിൽ അന്തർലീനമായിട്ട് വരും അന്തർധാരയായിട്ട് വരും അതാണ് എഴുത്തിന്റെ രാഷ്ട്രീയം യഥാർത്ഥ രാഷ്ട്രീയം അതാണ് എഴുത്തുകാരന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയത്തെ ആ കൃതി പുറത്തു കൊണ്ടുവരും അതാണ് വേണ്ടത് അല്ലാതെ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതല്ല പ്രധാനം ഇപ്പോൾ ഒരു പക്ഷെ ഒരു കൃതി എഴുതി തുടങ്ങുമ്പോൾ അയാളെ ദളിത അനുകൂലം എഴുത്തുകാരനാണെങ്കിലും ചിലപ്പോൾ ദളിത് വിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് കാണാം സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ കാണാം അതിനെ പുറത്തു കൊണ്ടുവരുന്ന വായനക്കാരുടെ സ്വാതന്ത്ര്യം സമൂഹത്തിലും കാണാം തീർച്ചയായിട്ടും പിന്നെ പിന്നെ മാറ്റി നിർത്തിയിട്ട് നിർത്തിയിട്ടൊരു കഥ ജീവിതത്തിൽ കറക്റ്റ് അല്ലാതെ ജീവിച്ചിട്ട് എഴുത്തിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് എഴുത്തിന്റെ ആകത്തുകയാണ് നമ്മൾ എടുക്കേണ്ടത് കൃതിയിൽ എന്നാണ് എന്റെ അഭിപ്രായം അല്ലാതെ ഒരു കഥാപാത്രത്തെ വെച്ചോ ഒരു അതിനകത്തൊരു സന്ദർഭം വെച്ചോ അല്ല ചെയ്യേണ്ടത് അതിന്റെ പറയാൻ നമ്മൾ പോകേണ്ട കാര്യമില്ല നമ്മുടെ എഴുത്തിന്റെ അന്തരാർത്ഥം അതിനകത്ത് കൃത്യമായിട്ട് വന്നോളൂ ഒരു നോവല് അല്ലെങ്കിൽ കഥ എഴുതി കഴിഞ്ഞ് സ്വയം ഒരു തിരുത്തലുകൾ അതിൽ നടത്താറുണ്ടോ അതിനു ശേഷമാണോ നമ്മൾ വായനയ്ക്ക് ആ നോവല അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത് ഒരു സ്വയം തിരുത്തൽ എത്രത്തോളം അതിൽ നടത്തുന്നുണ്ട് ഉറപ്പായിട്ടുണ്ടല്ലോ അതെല്ലാവരും ചെയ്യാറുള്ളത് സ്വയം തിരുത്തേണ്ടി വരും പലവട്ടം മാറ്റി എഴുതേണ്ടി വരും അതെല്ലാവരും ചെയ്യാറുള്ളത് അത് ഞാനും ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ ഇപ്പൊ ഒരു നോവൽ ആലോചിക്കുന്നു അത് ചിലപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ടാണ് പൂർത്തിയാകുന്ന ഒരു നോവല് അപ്പോൾ നമ്മൾ തുടങ്ങുമ്പം അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഒരു അടിസ്ഥാനപരമായ ഒരു സാധനമുണ്ട് പക്ഷെ അത് മാറിപ്പോവും മിക്കവാറും എഴുതുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വരും അത് ചിലപ്പോൾ തുടക്കത്തിൽ ചോദിച്ച അവസാനത്തിന് ചോദിച്ചതായിരിക്കില്ല തുടക്കം എന്നോട് ആരോ സന്തോഷ് കുമാർ എന്തോ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാറ്റി എഴുതേണ്ട ആദ്യ അധ്യായങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മിക്കവാറും ശരിയായിരിക്കും അവസാനമല്ലേ അതിലൊരു നമ്മൾ വരുന്നത് അതുകൊണ്ട് മാറ്റി ചരിത്രമൊക്കെ മാറ്റി എഴുതാനുള്ള ചില ബോധപൂർവമായ ശ്രമങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സമയത്താണ് ആഗസ്റ്റ് പതിനേഴ് അടുത്ത നോവൽ പുറത്തു വരുന്നത് അവിടെ ചരിത്രത്തെ തന്നെ എസ് ഹരീഷ് എന്ന എഴുത്തുകാരൻ കീഴ്മേൽ മറിക്കുകയാണ് അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറാക്കാതെ തയ്യാറാകാതെ നിൽക്കുന്ന തിരുവിതാംകൂർ നാട്ടുരാജ്യം അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കേരളക്കാരും നമ്മളും ആ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായി മാറുകയാണ് ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂറുകാരാണ് അപ്പം അങ്ങനെ ഒരു രാജ്യം ആ രാജ്യത്തിനൊരു ചരിത്രം ഉണ്ടാവുകയാണ് ഉണ്ടാക്കിയെടുക്കുകയാണ് അവർക്ക് പറയാനൊരു ചരിത്രമുണ്ട് കഥയുണ്ട് മനുഷ്യരുണ്ട് അതിനെ ഏറ്റവും സ്വാഭാവികമായി യാഥാർഥ്യമെന്ന് തോന്നിപ്പിക്കും വിധം ചുറ്റുവട്ടം നമ്മൾ കണ്ട് നമ്മുടെ പരിസരങ്ങളിൽ ജീവിച്ച നമ്മുടെ ചരിത്ര താളുകളിലുള്ള പല കഥ പല കഥാപാത്രങ്ങളും അതിൽ ആ കഥയിലേക്ക് കടന്നു വരികയാണ് അത് ഞാൻ ചെറുപ്പം വല്ല ചരിത്രം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും തോന്നാവുന്ന ഒരു കൗതുകമാണ് ഇത് ഇങ്ങനെ അല്ലായിരുന്നെങ്കിലും സംഭവിച്ചേനെ ഗാന്ധിജിയെ വെടിവെച്ച് ഒന്നില്ലായിരുന്നെങ്കിലിന്ന് സംഭവിച്ചേനെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായില്ലെങ്കിൽ എന്ന് സംഭവിച്ചേനെ എന്നൊക്കെ ആർക്കും തോന്നാവുന്ന ഒരു കൗതുകമാണ് ആ രീതിയിൽ ഉള്ളൂ അത് എല്ലാവരും തന്നെ ചരിത്രത്തെ ഉപയോഗിക്കുമ്പോൾ ചരിത്രത്തെ മാറ്റിമറിക്കാറുണ്ട് എല്ലാവരും ഇപ്പൊ സി വി രാമൻപിള്ള മാറ്റിമറിച്ചിട്ടുണ്ട് അത് ഈ ഉള്ളൂ അദ്ദേഹത്തിന്റെ നോവലിൽ പറയുന്ന ഹരിപഞ്ചാനൊന്നും ഇല്ലായിരുന്ന ആളായിരുന്നു പക്ഷേ ചരിത്രത്തിലോട്ട് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു അതുപോലെ അനന്തപരമനാഭൻ വേറൊരു തരം ആളായിരുന്നു ചരിത്രത്തിലോട്ട് വേറെ തരത്തിൽ കൊണ്ടുവന്നു രാജാ കേശവദാസിനെ വേറൊരു തരത്തിൽ വലുതാക്കി അദ്ദേഹം അങ്ങനെ എല്ലാവരും തന്നെ ചരിത്രം എഴുതുമ്പോൾ അതിനെ മാറ്റിമറിക്കാറുണ്ട് ഇതൊരു പോയിന്റിൽ വെച്ച് കൃത്യമായിട്ട് ഇങ്ങനെ അല്ല അല്ലായിരുന്നെങ്കിൽ എന്ന് ചോദിച്ചതേ ഉള്ളൂ അങ്ങനെയുള്ള നോവലുകൾ വിദേശത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില വെബ് സീരീസുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ തിരുവിതാംകൂർ ചരിത്രത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു അങ്ങനൊരു കാരണം തിരുവിതാംകൂർ ഏറെക്കുറെ സ്വതന്ത്രമാകാൻ തീരുമാനിച്ചൊരു സ്ഥലമായിരുന്നു അതായത് നാൽപ്പത്തിയേഴ് ജൂണ് ജൂലൈ ഇരുപത്തഞ്ച് വരെ ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിനാണെന്ന് തോന്നുന്നു മഹാരാജാവ് സ്വന്തമാകുന്നു എന്നും പറഞ്ഞ് അന്നത്തെ റേഡിയോയിൽ കൂടി ഒരു പ്രഖ്യാപനം തന്നെ നടത്തി നമ്മുടെ രാജ്യം സ്വതന്ത്രമായിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം തന്നെ നടത്തി ആഗസ്റ്റ് പതിനേഴ് ആഗസ്റ്റ് പതിനഞ്ചോടെ സ്വന്തമാകും എന്നൊരു പ്രഖ്യാപനം നടത്തി അത് പക്ഷേ ഇന്ന് നമ്മളതിനെക്കുറിച്ച് മറക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഇന്ത്യ യൂണിയനിൽ ലയിക്കാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾ രാജ്യങ്ങളേതൊക്കെയാണ് കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് തിരുവിതാംകൂറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറില്ല ഇപ്പം ഇദ്ദേഹം മുഹമ്മദാലി ജിന്ന ഇന്ത്യ വിഭജിക്കാൻ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നൈസാം ഇന്ത്യ വിഭജിക്കാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആഗ്രഹിച്ചാലാണ് ചിത്ര തിരുന്നാൾ പക്ഷെ നമ്മൾ അങ്ങനല്ല കരുതുന്നത് നമ്മൾ അദ്ദേഹത്തിന് രാജപ്രമുഖ പദവിയെ കൊടുത്ത് ഇന്നും വലിയ പദവി കൊടുക്കുന്ന ഒരു രാജകുടുംബമാണത് പദവി നേടിയെടുക്കുന്ന ഒരു രാജകുടുംബമാണത് ഇന്നത്തെ അർത്ഥത്തിൽ നമ്മൾ നോക്കണ വലിയ രാജ്യദ്രോഹമാണ് അവർ ചെയ്തത് രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നിയത് കൊണ്ട് ആ രീതിയിൽ അത് എഴുതി എഴുതിയെന്നുള്ളതുള്ളൂ പിന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്കതിനകത്ത് തോന്നിയത് ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ടല്ലോ ദേശീയത ഇന്ന് വലിയൊരു സംഭവമാണ് ഇന്ത്യ ലോകം കൂടുതലും അങ്ങനെയാണ് അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ വികാരത്തെ ഇങ്ങനെ ആൾക്കാർ വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരുവാണ് എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് നീണ്ടൂരുന്ന സ്ഥലത്ത് ഞാൻ വീട്ടിൽ നിന്നൊരു നൂറ് മീറ്റർ അപ്പുറം നടന്നാൽ പണ്ടൊരു രാജ്യത്തിൻ്റെ അതിർത്തിയായിരുന്നു തെക്കുംകൂർ വടക്കുംകൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തിയായിരുന്നു ഇപ്പോഴും അതിർത്തി അവിടെ ഉണ്ട് ഒരു ചെറിയ ഇടവഴിയായിട്ട് അതിർത്തി കോട്ടയൊക്കെ ഉണ്ട് ചെറിയ മൺകോട്ടയൊക്കെ ഉണ്ട് അപ്പം അന്ന് പിന്നെ മാർത്താണ്ടവർമ അത് ലയിപ്പിച്ചു കഴിഞ്ഞാണ് തിരുവിതാംകൂർ ആയത് അപ്പോൾ അത്രേ ഉള്ളൂ ദേശീയത എന്ന് പറയുന്നത് അതായത് ഒരു നാലോ അഞ്ചോ തലമുറ മുമ്പ്

കാരണം ഇവര് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത് ഞാൻ വിചാരിക്കുന്ന അക്കാദമിക് മേഖലകൾ പതുക്കെ 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 കൈയ്യടക്കുമായിരുന്നു ചെയ്തത് കോൺഗ്രസ് ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യം കോൺഗ്രസിന്റെ പറഞ്ഞ കാലത്ത് ഇടതുപക്ഷക്കാരായിരുന്നു കൂടുതലും ചരിത്ര കോൺഗ്രസിനും എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷ മേധാവിത്വം ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസ് അതിനകത്ത് ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ കേരളത്തിലെ തന്നെ ചരിത്രം ആലോചിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നപ്രവലാറ് പോലെ തന്നെ വലിയ സമരങ്ങൾ നടത്തിയ ആൾക്കാരവര് പക്ഷേ അവരതിനെ ആഘോഷിക്കൊന്നും ചെയ്യാറില്ല ബോധവർക്കില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ ഇവർ കൃത്യമായിട്ട് അതിനെ അവരുടെ വഴിക്ക് മാറ്റി മാറ്റിയെത്താൻ ശ്രമിക്കാറുണ്ട് സവർക്കറുടെ കാര്യം നമുക്കറിയാം അയാളെ മഹത്വത് പോകുന്നുണ്ട് അതുപോലെ സവർക്കറുടെ എത്രയോ വർഷങ്ങൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ പടം പാർലമെന്റിൽ അവർ വെച്ചു അത് വളരെ ആസൂത്രിതമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നേരത്തെ മുതലേ അങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നമുക്കുണ്ട് ചെറുകഥ നോവൽ തിരക്കഥ മൂന്നിലും എസ് കരീഷ് എന്ന എഴുത്തുകാരൻ കൈവച്ചിട്ടുണ്ട് മൂന്നിലും വിജയിച്ചൊരു എഴുത്തുകാരനാണ് രൂപങ്ങളെ ഒന്ന് താരതമ്യം ഏതാണ് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് മൂന്നും മൂന്ന് തരത്തില് വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങള് തന്നെയാണ് ഇപ്പൊ ഞാനിപ്പോൾ കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നോവലെഴുതാൻ നല്ല പേടിയായിരുന്നു നോവലാക്കാൻ പറ്റുമോ നോവൽ എഴുതാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും കാരണം അതുപോലെ വിവരങ്ങൾ അതിന് വേണം അത്രയും വലിയ ക്യാൻവാസാണ് പറ്റുമോന്ന് ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കഥ നോവലായിട്ട് ആലോചിച്ച കാര്യങ്ങള് കഥയൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നോവലിലോട്ട് വന്നു കഴിയുമ്പോൾ നോവൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് കഥ എഴുതാനും ഇതുപോലെ പേര് തോന്നും കഥ വളരെ ഒരു കൃത്യമായ ഒരു പോയിന്റിൽ എത്തിക്കേണ്ട വളരെ കൃത്യമായ ഒരു സാധനമാണ് എഴുതാനും വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കഥ ഇത് രണ്ടും രണ്ട് രീതിയിൽ എഴുതേണ്ടതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രമോദരാമന്റെ പുസ്തകം ചർച്ച ചെയ്തപ്പോൾ ആ കാര്യം തന്നെ പറഞ്ഞായിരുന്നു പ്രമോദിൻ്റെ എഴുത്ത് കഥകളിയിൽ നിന്ന് നോവലിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടുന്നുണ്ട് രീതി തന്നെ വ്യത്യാസപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും എഴുതുമ്പോഴും അങ്ങനെ വ്യത്യാസപ്പെടും തിരക്കഥയിലോട്ട് വരുമ്പോൾ തിരക്കഥ ഇപ്പം എൻ്റെ പേര് വരുന്നു അല്ല വേറെ ആളെ പേര് വരുന്നു എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല തിരക്കഥ ഒരു കൂട്ടായിട്ടുള്ള സൃഷ്ടിയാണ് നമ്മൾ ഒരുപാട് ചർച്ചകളിൽ കൂടെ വരുന്നതാണ് എഴുതുമ്പോൾ തന്നെ പിന്നെ സംവിധായകൻ അതിനെ പലപ്പോഴും മാറ്റിമറിക്കും ഷൂട്ടിങ് സ്ഥലത്ത് വെച്ച് മാറ്റിമറിക്കും എഡിറ്റിംഗ് ടേബിളിൽ മാറും അപ്പോൾ നമ്മൾ തിരക്കഥ എന്ന് പറഞ്ഞ് കാണുന്നത് ആ തിയേറ്ററിൽ പോയി കാണുന്ന രൂപമാണല്ലോ ശരിക്കും അതായിരിക്കല്ലേ നമ്മൾ എഴുതിയത് ഇത് പല ഘട്ടങ്ങളിലൂടെ മാറി 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 വന്ന് ചർച്ചകളിൽ കൂടെയൊക്കെ വന്ന് നമ്മൾ പറയുന്നത് വേറൊരാൾക്ക് ബോധ്യപ്പെടണം കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് പറ്റണം അയാളുടെ മനസ്സിലുള്ളത് നമ്മൾ എഴുതണം അപ്പം അതിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് മൂന്നും ബുദ്ധിമുട്ടാണ് പക്ഷെ വേറൊരാളുടെ മനസ്സിൽ കൂടി കയറേണ്ടതു അയാളുടെ ഇഷ്ടവും കൂടെ അറിഞ്ഞ് എഴുതേണ്ടതു കൊണ്ട് തിരക്കഥ തിരക്കഥായഴുത്താണ് പ്രായോഗിക പ്രായോഗിക പ്രായോഗികൾ വലിയ അർത്ഥത്തിൽ നോവലും ചെറുകഥ തരമാണ് അതാണ് തരമാസ്വാദകൻ എന്ന നിലയ്ക്ക് ഇപ്പം കാണുന്നയാൾ അല്ലെങ്കിൽ വായിക്കുന്നയാൾ എന്ന നിലയ്ക്ക് സമകാലിക നമ്മുടെ മലയാള ചെറുകഥയും ഇപ്പോഴത്തെ സിനിമയും രണ്ടിനെയും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ചെറുകഥയിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഈ വരെയാണ് ഞാൻ ഒരു എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള എഴുമാന്തൂരത്ത് എന്ന് പറയുന്ന ഒരു സി സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഒരാളുണ്ട് പുള്ളി ഒരു റിട്ടയർഡ് പെട്ട ആൾക്കാരാണ് പുള്ളി എഴുതിയ കഥകൾ വായിച്ചത് വളരെ ഈ പുള്ളി താമസി എഴുതി തുടങ്ങിയ ആളാണ് വളരെ മാറ്റമുള്ള വേറെ തരം കഥകൾ ആളാണ് അതുപോലെ ഒരുപാട് പേരുണ്ട് ഇപ്പം മലയാളത്തിൽ ഒത്തിരി പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട് സിനിമയുടെ കാര്യം എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു മലയാളത്തിലുണ്ടായിരുന്നൊരു സവർണ ഭാവുകത്വം കഥയിലും സിനിമയിലും ഉണ്ടായിരുന്നു കഥയെക്കാലം മുന്നേ അതിനെ കളഞ്ഞത് സിനിമയാണെന്ന് തോന്നുന്നു സിനിമയിൽ അത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം ഇടയ്ക്ക് തമ്പുരാൻ പടങ്ങളൊക്കെ വരുവായിരുന്നില്ല പക്ഷെ അത് പെട്ടെന്ന് സിനിമ കളഞ്ഞിട്ട് ഇന്ന് അങ്ങനെ ഒരു പടം എടുത്ത് ആരും കാണത്തില്ല പരിക്കാ സിനിമനെ ഒക്കെ വെച്ചൊരു പടം എടുത്ത് ഇന്ന് ആരും തന്നെ കാണത്തില്ല പെട്ടെന്ന് അതിനെ സിനിമ മറികടന്നു ആ ഭാഗത്തേക്ക് സിനിമ മാറികടന്നു പുതിയ സ്ഥലത്തു നിന്നുള്ള കഥകൾ വരുന്നു പുതിയ ഇപ്പൊ തല്ലുമാല പോലത്തെ സിനിമ പൊന്നാനി പോലെ സ്ഥലത്തുനിന്ന് സിനിമ വരുന്നു അതിന്റെ നറേഷൻ തന്നെ മാറിയിട്ടുണ്ട് ആഖ്യാനരീതി തന്നെ പുതിയ അനുസരിച്ച് വല്ലാതെ മാറിയിട്ടുണ്ട് എണ്ണാത്താം കേസ് കൊടുന്ന് പോയ സിനിമ അതിന്റെ നറേഷൻ വേറെ തരത്തിലാണ് ഞാനത് ഇത് രണ്ടും കണ്ടപ്പോൾ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി കാരണം അതുപോലെ നമ്മുടെ ആഖ്യാനരീതി ഒക്കെ അത് മാറ്റിയിട്ടുണ്ട് സിനിമ ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു

അല്ലെങ്കിൽ ജെല്ലിക്കെട്ടില് ഒരു സാഹചര്യം വരുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മനുഷ്യന്റെ ആ പരിണാമ വഴികളിൽ നമ്മൾ ഉപേക്ഷിച്ച മൃഗീയമായ ആ സ്വഭാവം പുറത്തു വരുന്നത് പോലെ സിനിമയിൽ വരുന്നത് എൻ്റെ അഭിപ്രായം ഉള്ളത് അത് സിനിമയുടെ ക്രിയേറ്റർ ഡയറക്ടറാണ് ലിജു വേസ് പല്ലിശ്ശേരിയുടെ ഒരു വസ്തു ലിജുസ് പല്ലിശ്ശേരി അതാണ് ഞാൻ എഴുതുന്ന വ്യത്യസ്തമായി അദ്ദേഹം എന്താണ് ആ കൂടെ ചിന്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ കഥയാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നത് ലലിക്കലിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നത് മാവോയിസ്റ്റിൽ വേറൊരു കാര്യമാണ് പറയുന്നത് അതിനകത്തൊരു സ്ട്ടയറാണ് കൂടുതലുള്ളത് ഒരു സാമൂഹ്യ വിമർശനം പോലൊരു കാര്യമാണുള്ളത് ലലിക്കലിലോട്ട് വന്നപ്പോൾ ഒരു ആൾക്കൂട്ടപ്രാന്ത് എന്ന സാധനമാണ് കൂടുതലായിട്ട് വന്നത് അത് ലിജോയുടെ ഒരു കണ്ടെത്തലും അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അത് അങ്ങനെയാകുന്നത് ചുരുളി അത് ചുരുളി വിനോയ് തോമസിന്റെ കഥയാണ് ഇപ്പൊ ഷാപ്പ് പള്ളിയാകുന്ന വിനോയ് തോമസിന്റെ ഭാവനയാണ് അപ്പം അത് ലിജോ വേറെ തരത്തിലാണ് ആ സിനിമ ആക്കിയപ്പോൾ ലിജോ വേറെ തരത്തിലാണ് ആക്കിയത് പിന്നെ മനുഷ്യൻ മൃഗീവാസനോട് പൂർണ്ണമായിട്ട് തിരിഞ്ഞു പോകുമെന്നും ഞാൻ ചിന്തിക്കത്തില്ല നമുക്ക് ഒരു പത്ത് പന്തിരായിരം വർഷമായിട്ട് കൃഷി ഉറങ്ങിയതിനു ശേഷം ഒരു വലിയ കൾച്ചറും ഒക്കെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നത് ചിലപ്പം പുറത്തു വരും അത് കലാകാരന്മാരെ ചിലപ്പോൾ എടുത്ത് കാണിക്കും അപ്പം നമ്മളൊന്നും സ്വപ്നം കണ്ടില്ലല്ലോ ഈ വൈറ്റ് ഹൗസ് അല്ല അമേരിക്കയില് അമേരിക്കയിലെ നിയമസഭ പോലുള്ള സ്ഥലത്തേക്ക് പെട്ടെന്നൊരാൾക്കൂട്ട് എറച്ചു കയറുകയും വൈസ് പ്രസിഡന്റ് കസേര കയറിയിരിക്കുകയും വലിയ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും നമ്മുടെ സ്വപ്നത്തിൽ കണ്ടില്ലല്ലോ വലിയ ഏറ്റവും വലിയ ജനതാ വ്യക്തിരാജ്യത്ത് അങ്ങനെ സംഭവിച്ചല്ലോ അതുപോലെ ഇടയ്ക്ക് സംഭവിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ മനുഷ്യൻ പൂർണ്ണമായിട്ടും മൃഗമാണെന്നോ മൃഗത്തോട് തിരിച്ചു പോകുന്നോന്നും ഞാൻ ചിന്തിക്കത്തില്ല മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചത് നിർമിച്ചത് നിർമ്മിച്ചത് അതിന്റെ ഷൂട്ടിങ് ഏതാണ്ടൊരു എട്ടൊമ്പത് മാസം മുമ്പ് പളനി ഒരു സ്ഥലത്ത് വെച്ച് നടന്നായിരുന്നു അതിന്റെ കഥ ലിജോയുടെ തന്നെയാണ് സ്ക്രിപ്റ്റിൽ ഞാൻ കൂടിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് എന്റെയാണ് ഒരു നല്ല അനുഭവമായിരുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെ ഒരാളെ ഒപ്പം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞപോലെ നമ്മൾ ഞാൻ ചെറുപ്പത്തിൽ ആദ്യം കാണുന്ന സിനിമകളിലൊന്ന് സന്ദർഭം എന്ന് പറഞ്ഞ മലയാള സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകൾ അത് അതിനകത്ത് അദ്ദേഹമായിരുന്നു നായകൻ അപ്പൊ അങ്ങനെ ഒരാളെയോടൊപ്പം നമുക്ക് സിനിമ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ പോയി അദ്ദേഹവുമായിട്ട് ഇടയായി നല്ല രസകരമായ അനുഭവമായിരുന്നു അതിപ്പോ ഏതാണ്ട് അതിന്റെ പോസ്റ്റ് പ്രൊഫഷനൊക്കെ തീർന്നിട്ടുണ്ട് അധികം താമസിക്കാതെ ഇറങ്ങി വിചാരിക്കുന്നു താങ്കളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ ഒരു ചട്ടക്കൂട്ടിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് മറ്റേ നമ്മുടെ അധികാര വ്യവസ്ഥയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് രസകരമായി തോന്നുന്നു എന്താണ് പറയാനുള്ളത് അത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോ സർക്കാർ ജോലി ചെയ്യുന്നില്ല ഇപ്പൊ ലീവിലാണ് രണ്ടു വർഷത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് സിനിമയുടെ വർക്കാ ലീവിലാണ് അതൊരു സർക്കാർ സംവിധാനം തന്നെ വളരെ അടഞ്ഞ ഒരു സംവിധാനമാണ് അല്ലാതെ ഒരു കലയ്ക്കോ ഒന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കുന്നൊരു സംവിധാനമല്ല അതിനകത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതാണ് ലോകം എന്ന് നമുക്ക് തോന്നും പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതും പൊതുജനമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും പിന്നെ സർക്കാർ ജോലിയുടെ ഒരു ഗുണം ഏറ്റവും സാധാരണക്കാരാണ് ഈ ജോലി കിട്ടി സർക്കാർ ജോലി കിട്ടി വരുന്നത് ഇപ്പം ഇന്നത്തെ കേരള സമൂഹത്തിൽ ആൾക്കാർ അധികം ആഗ്രഹിക്കാത്ത ജോലിയാണ് സർക്കാർ ജോലി നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും കാരണം പുതിയ കുട്ടികൾ കൂടുതലും സ്വകാര്യ മേഖലയിലോട്ട് കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലികളോട്ടൊക്കെ പോകുന്നു അതുകൊണ്ട് മിക്കവാറും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പി എസ് സി ഒക്കെ പഠിച്ച് വന്ന ആൾക്കാരായിരിക്കും അവരുമായിട്ട് ഇടപെടുന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് പിന്നെ അധികാര വ്യവസ്ഥയെ അതിനകത്ത് ചോദ്യം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് വേറൊരു സെറ്റപ്പാണ് ഇന്നത്തെ മനുഷ്യജീവിതമായിട്ട് വലിയ ബന്ധമൊന്നും അതിലില്ല അതിൻ്റെ പുറത്താണ് ജീവിതം ശരിക്കും നടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്